ഇഷ്ടായോ? കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ ബേക്ക് ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ നാലാളാണല്ലോ, എന്ത് എനക്ക് ഒക്കെയല്ല. വേണ്ട, ഈ അടിച്ച് അടുത്ത കാണിച്ചില്ല. ഓക്കെ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ച്, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ? അതും ആക്കി തരാം. ഇതെന്റെ വൃത്തികെട്ട മുഖം, ഇനി ഇത് മമ്മൂക്കയാണ് അല്ല. ഇനി ഇവരെ ശബ്ദവും ചെയ്യണ്ടല്ലേ, നല്ലൊരു ഉഷാറിട്ടില്ലേ. എല്ലാരും ടെസ്റ്റ് ചെയ്യ, പല നടന്മാരെടുത്ത് ഞാൻ മമ്മൂക്കാനെയാ ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് നിങ്ങൾ അന്നേരം വിവരാറിയിക്കും, അതുകൊണ്ടാണ്. നമുക്ക് അഞ്ചിട്ടെ, നന്നായാൽ എന്നെ എനിക്ക് കയ്യേരി, നന്നായി മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ആ സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുപ്പിച്ചാറേ, പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരാതയിൽ മമ്മൂക്ക് ഉപയോഗിച്ച ആ സംഭാഷണം ഒന്ന് ചെയ്യട്ടെ. ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ കുട്ടിമാറുകൾ അമ്മയ്ക്കണം. പുത്തൂരമ്മയുടെ കേൾവി കേട്ട പുത്തൂരമ്മയുടെ അമ്മ പലപ്പോഴും പറയായിരുന്നു, പുത്തൂരമ്മയുടെ സ്വന്തം വീടാണ്. പക്ഷേ എനിക്കതിന് സ്വന്തം വീടായി തോന്നിയില്ല. ഇരുമ്പാളിത തിമിളയാണുകൾ പൊൻകാരം കൊണ്ട് ചൊറികൾ വയ്ക്കുവാൻ പെരുങ്കലുടെ 14 പന്തളം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പിള നീന്തി കടന്ന് പതിവൃത ഒരു പെണ്ണിന്റെ മണയറിൽ കയറാൻ ചന്തു ആരായിരിക്കണം? ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരാണില്ല. മടങ്ങിപ്പോ. ഈ സ്ഥലത്ത് ലക്ഷം പൂജ്യം ഞാൻ പറഞ്ഞത് ഞാൻ കേൾക്കണം. നേരത്തെ ഒരു ഫെസ്റ്റിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടാലും എനിക്ക് നല്ല സുഖം ഉണ്ടോ? അതോ ലാലേട്ടൻ മാട്ടനെ അല്ലേ, ഒന്ന് ഉഷാറായി ലാലേട്ടൻ മാണോ? ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ, ദേവാസുരത്തില് മീനാണ്ട. ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാക്കറ്റില്ല പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചിറയാൻ എനിക്കറിയാനിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നേരെ കൊമ്പൻ ബീച്ചൊക്കെ വെച്ചിട്ടല്ലേ. തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീന്ത കണ്ടതില്ല. അങ്ങനെ നല്ല വിചാരം ഉണ്ടായിരുന്നേല് തളർന്നുപോയി. കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കനെ വാതിലും ചവിട്ടി തുറന്നു വന്നേന് നിന്നെ ശരിയാക്കാൻ. ശേരാ നീപ്പോ പഴയ നീന്ത കണ്ടനെ ഞാൻ തന്നെ മറക്കാം. ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ശേരാ നീപ്പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്, നല്ല ഗാനങ്ങൾ ഇറങ്ങിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാന്റിനൊരു കയ്യേരി കൊടുത്ത്. ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമാണ്. മുടിക്കാൻ നിങ്ങൾ കൈകരിക്കേണ്ടി ഒരു കൃത്രിമ സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഒരു മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കഴിച്ചു. നിങ്ങൾ പോയിച്ച മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂസിലെ വൃശ്ശി പോലെ ആക്കി വെക്കുക. ഒരു കൃത്രിമ അമ്മയാണ് ഒരു വരേ വരക്കാണ് ചെയ്താണ് ചേട്ടാ. ചോപ്പിലേറ്റിലടിച്ച് പരമാവധി കാണാണ്ടത്, കളർ ലൈറ്റ് ഒന്നും ഇല്ല, വെറുപ്പ് ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കയ്യേരി കൊടുക്കുന്നുണ്ട് ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോ
ഇയാളെ ചെറിയ കാറ്റുണ്ടെന്ന് ഞാൻ കണ്ണാടിയിലൊന്നും നോക്കാണ്ടാണ്. നിങ്ങൾ നന്നായ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട. റെഡീസ് വൺ ടു ത്രീ, ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കാറ്റ് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. റെഡീസ് വൺ ടു ത്രീ. ഇദ്ദേഹത്തിന്റെ വായ നോക്കാം, ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇഷ്ടമിക്കോ? ആ ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇപ്പൊ ഓ എന്റെ മോനെ, വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക. അമ്മ ഇപ്പൊ പൊട്ടിപ്പോയത്, അടി ഒരു രക്ഷയില്ല. ഈ നല്ല നോട്ടക്കാരനാണല്ലോ. അത് സാരല്ല, ഇനിയിപ്പോ എന്താക്കിയാൽ അത് സാരല്ലോ. ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റക്ക് കളിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ആവേശത്തിൽ കെ പി എം മർക്കാനോട് പറയുന്ന നിർദ്ദേശമുണ്ട്. ഇല്ല അത്ര പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്താക്കിയാ, ടൈലർ കൊണ്ടുവരും, ഒരു രക്ഷയില്ല. നോക്കാം, സമാഷം ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ കെ പി എം മർക്കാനോട് പറയുന്ന നിർദ്ദേശമുണ്ട്. ഫസ്റ്റ് കെ പി എം മർക്ക പറയും, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ, ആരുമില്ല, ആരുമില്ല ശേഖർ. അന്റെ ഈ സൗണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റേ ഉമ്മർക്കമാണ് അയക്കില്ലേ? ശോഭി, നീ എന്നോട് സഹകരിച്ചേ. ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക, ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി ഇത്ര അത്ര ഇല്ല. ഇങ്ങനെയാണ് ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അല്ലെ, ഇതെല്ലാം റെഡി റെഡി ആയാൽ കൈയെടുക്കണം കേട്ടോ. ഇനി എം എൻ നമ്പ്യാർ സാർ പറഞ്ഞതാ, ഇതെല്ലാം സാധനത. രാഘവ, മിടുക്കന ഒരു മകന, സുന്ദരയ ഒരു ഭാര്യ, ഞാൻ കാര്യമുണ്ട് രാഘവ. പറയൂ. ശിവകാറ്റിനെ കൂട്ടിനെ തടയുന്ന മാതിരി തുണ്ട തുണ്ട മാറിയും ഇതാ ഇങ്ങനെ. ഇഷ്ടം പോലെ കള്ള നാക്കും പരിപാടിയ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ശങ്കർ. ഇന്നുണ്ടായില്ലേ കിരൺ? അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങള് നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാണ്? അന്നേരം എന്നോട് പറഞ്ഞു, എന്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോ ഒരു നാല് വയസ്സുണ്ട് ചെറിയോ. ഓൻ എന്നോടിങ്ങനെ പറയാ, പോന്റെ പൊരേരുണ്ടോ അല്ല ചിരിയന്താ. എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയോട് പറഞ്ഞിട്ട് ഓള് ഓള് പറഞ്ഞിട്ടറിയോ, ഒരൊറ്റ മലയാളികളെയും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ നമ്മളെ ചോറ് തിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക. ഞാനൊക്കൊരു സംശയം, ഇവളപ്പൊ ഇവള് മലയാളിയല്ലേ? പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കോ. അന്നേരം ഓള് പറയാ, ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇത് മലയാളികളുടെ സംസ്കാരം അല്ല, അതൊക്കെ മനസ്സിലായി. ശങ്കർ നല്ല നടനായിരുന്നു. മൂപ്പര് കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്ക് മലയാള സിനിമ. ശങ്കറേട്ടൻ ഒന്ന് കാണല്ലേ, കുടിച്ച് കല്യാണിച്ചു. ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, ചെല്ലാർ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് നുറന്നോട്ടെ കേട്ടോ. ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോ കേട്ടോ. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമുക്കൊരു വില്ലനുണ്ട്. ഹലന ബാലകേ നായർ, ഇവിടുന്ന് പറഞ്ഞിരിക്കാം ബാലകേ നായർ സാർ. ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം, അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചുവപ്പിലേക്ക് അടിക്കണം. വില്ലനാണ് കേട്ടോ, മൂത്ത് ചുവപ്പ് ഇങ്ങനെ കാണും കേട്ടോ. ഉള്ളവരെ അടിച്ചാൽ മതി ബാക്കിയുള്ള. ഓക്കെ, പിന്നെ സ്ത്രീകൾ സ്ത്രീകൾ പേടിക്കേണ്ട, ഇത് ഒറിജിനലല്ല. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ
ഒരു കണ്ണുണ്ട് അല്ലെ നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ദൈത്യ തീരെ കുറഞ്ഞോയോ കണ്ടിനോ വീട്ടിലേട്ടന്മാരെ കണ്ടിനോ കണ്ടിക്കാലോ ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന എന്തിലൂടെ മാത്രമാണ് ജയനുശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി രണ്ട് നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ ജുഗാണെങ്കിൽ മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ മലയാള സിനിമ ഇഷ്ടായോ ഉറങ്ങിപ്പോയോ മിമിക്രി വേണോ എന്താ വേണ്ടത് കുറച്ച് മിമിക്രി അറിയില്ലേ കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം വെറുതെ ഞാൻ പോകണ്ട ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ് ആദ്യം കോഴിക്കോടിൻ്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് കോഴിക്കോടിൻ്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത് ചേട്ടെ തരുമോ ഒന്ന് വലിക്കാന എന്റെ വീടും പറമ്പും പടയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും എന്റെ മകളെ ഒഴിവാക്കരുത് സാർ ഞാൻ സാറിന്റെ കാല് പിടിക്കാം ഇഷ്ടയാ കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത് ചെയ്തു നോക്കാം എന്താണോ എന്താണ് ചോദിച്ചത് കേട്ടില്ലേ മണപ്പള്ളി മാതാദമ്യ രാസന ഓടെ എടുക്കുന്നവർക്ക് ഇളയവനാ യവനാ യവൻ ഉകപ്പുഴ വന്ദനാ വന്ദനത്തിനെയാ അങ്ങനെയാണ് ആ കടപ്പ് അഭിമാനം ഏറികൊണ്ടാണോ ഇയാൾ മൊത്തം കേസ് വരല്ലോ കേസ് അന്വേഷിച്ച് ശ്രീ ശങ്കരനാരായണ ഒരു ലോപ്പോലും ഉണ്ടാകല കടന്നു പോകാം അവർക്ക് സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട് അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ് നമ്മളിങ്ങനെ കയ്യടിക്കുമ്പോ കയ്യിന്റെ അരിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും പറയുന്നത് പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെ ഒന്നുമില്ല ഓലിപ്പോ നേരവും പകി ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം കയറി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കുക സമയം പകിയെന്നറിയാം എന്നാലും ഉറങ്ങിപ്പോകുക എന്നറിയാം എന്നാലും ഉള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കണം വേറെ ഒന്നും ഉണ്ടല്ല വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാളു അല്ലേ നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല ഞാൻ ഒറ്റയ്ക്കാളു അതുകൊണ്ടാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക് മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയാണ് ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയൊരു പാട്ടുണ്ട് ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോ ഐറ്റാം നല്ല പാട്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കുന്നത് എലർജി ഇങ്ങനെയാക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട് നോക്കാം പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബാഹി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ഉണ്ട് ഇത് റേഡിയോ നമ്മൾ കേൾക്കുന്നതാണ് ചേട്ടൻ ഗാന്ധി എന്നിക്കും ഞാൻ തുറന്നിരുന്ന് കാത്തിരിക്കുന്ന മരിയ മരിയ ഫെർണാണ്ടസ് പാവം അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലണ്ട് നിന്നെയും അവളെയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ തെച്ചു